സോ അങ്ങനെ ഞാൻ ബാഡ് ബോയ്സ് മൂവി ഫ്രാഞ്ചൈസിലെ ഫോർത്ത് ഫിലിം ബാഡ് ബോയ്സ് റൈഡ് റൈഡോർഡ് എന്ന ഒരു മൂവി കണ്ടായിരുന്നു സോ ആ ഒരു മൂവി ഫ്രാഞ്ചൈസിലെ ഫാൻ ബോയ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഒരു മൂവി എനിക്ക് അത്രയ്ക്ക് അങ്ങ് ആയില്ല ഒരു ഓക്കെ എന്നൊരു ഫീൽ ആയിരുന്നു കാരണം മൂവിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഒരു തരത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു സീക്വൻസ് പോലും ഈ ഒരു മൂവിയില മൂവയുടെ സ്റ്റോറി എന്നൊക്കെ പറയുന്ന വൺ പ്രിഡിക്റ്റബിൾ ആണ് മൂവിയുടെ സ്റ്റാർട്ടിങ് ഒരു ക്യാരക്ടർ കാണിക്കും ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ സ്റ്റോറി അല്ലെങ്കിൽ എവിടെ പോയി നിൽക്കുന്നൊക്കെ അമാതിരി പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് സ്റ്റോറി എന്ന് പറയാൻ വലുതായിട്ടൊന്നുമില്ല ചെറിയൊരു ഷോർട്ട് സ്റ്റോറി അതിനെ വലിച്ചു നീട്ടി ഇത്ര വലിയൊരു മൂവിയാക്കി വെച്ചിരിക്കുന്നത് അത്രേ ഉള്ളൂ ഈ യുടെ സ്റ്റോറി എന്ന് പറയുന്ന മൈക്കും മാർക്കസ് ഉണ്ടല്ലോ അതായത് ബാഡ് ബോയ്സ് അവരുടെ ഹെഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ മരിച്ചതിന് ശേഷം അയാളുടെ പേര് വേറൊരു ടീം യൂസ് ചെയ്യും സോ അത് ആരാണ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കാൻ പോകുന്നതാണ് ഇവരുടെ മിഷൻ എന്ന് പറയുന്നത് ഇരു എന്റെ ഒരു എനിക്ക് ആകെ കൂടി ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് വർക്ക്ഔട്ടായിരുന്നു പറയുന്ന രണ്ട് ആക്ഷൻ സീക്വൻസ് ആണ് പിന്നീട് ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രിയും അല്ലെങ്കിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ പ്രസന്റേഷനൊക്കെയാണ് കാരണം ഇവരുടെ രണ്ടുപേരുടെ കെമിസ്ട്രിയും അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരുടെ കാരക്ടർ പ്രസന്റേഷനൊക്കെ അടിപൊളിയായിരുന്നു അപ്പം എത്ര വലിയ സീരിയസ് സിറ്റുവേഷൻ ആയാലും അല്ലെങ്കിൽ എന്തൊക്കെ സീനായാലും ഇവര് തമ്മിലുള്ള കോമഡിയുടെ ടൈമിംഗ്സും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആ ഒരു കോൺവേഴ്സേഷൻ അടിപൊളിയാണ് സോ അതൊക്കെ നൈസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇവരുടെ രണ്ടുപേരുടെ കോംബോ സീക്വൻസ് ഒക്കെ പൊളിയായിരുന്നു പിന്നീട് ഈ ഒരു മൂവിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് രണ്ട് ഫൈറ്റ് സീക്വൻസ് ആണ് ഒന്ന് വരുന്ന ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു എസ്പെഷ്യലി ആ ഒരു ക്ലൈമാക്സ് സീക്വൻസ് എടുത്തു പറയുന്നത് അത്ര കിടിലോട്ടാണ് ആ ഒരു സീക്വൻസ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കിട്ടിലും സ്റ്റൻസ് ഒരുപാട് കിട്ടിലും ക്യാമറ ഷോർട്ട്സ് ഒക്കെ ഉണ്ട് ക്യാമറ ഷോർട്ട്സ് ഒക്കെ പറയുമ്പോ ഷോർട്സ് ഉണ്ട് പിന്നെ വ്യൂ ഉണ്ട് അങ്ങനത്തെ ഒരുപാട് കിടിലും സിനിമ വർക്കും എഡിറ്റിംഗും പിന്നെ അതിൻ്റെ തന്നെ ഒരു കിടിലും സ്റ്റൻഡ് കൊറിയോഗ്രാഫി ഒക്കെ ഉണ്ട് സോ ഇതൊക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കിട്ടിലൌട്ടാണ് ഈ ഒരു ക്ലൈമാക്സ് പോഷൻ വന്നിരിക്കുന്നത് പിന്നീട് വരുന്ന നമ്മുടെ മാർക്കസിന്റെ മൂള ഡേ ഒരു പൈനുണ്ട് ബാഡ് ബോയ്സ് ടു കണ്ടിട്ടുള്ളവർക്ക് എനിക്ക് അറിയാം സോ പുള്ളിക്കാരൻ്റെ മോഡ കല്യാണം ഒക്കെ വെച്ച് ഫാമിലിയുടെ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് പുള്ളിക്കാരൻ ഒരു ആർമി ഓഫീസറാണ് സോ സൊ ഒരു സ്റ്റണ്ട് ഉണ്ട് ഈ മൂവിയില് മാൻ അത് പുള്ളി എന്ന് പറഞ്ഞാൽ കിടിലാണ് ഒരു വീടിന്റെ അകത്ത് നടക്കുന്ന സീക്വൻസ് ആണ് അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സോ ഇത്രയും സീക്വൻസ് ആണ് ഈ ഒരു എൻറ്റിയർ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടത് സോ ഇത്രയും മാറ്റി നിർത്തി എൻറ്റിയർ മൂവില് വേറെ ഒന്നുമില്ല ഇല്ല വില്ലനായിട്ട് ഒരാൾ വരുന്നുണ്ട് സ്റ്റോറി ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ മൂവി മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനിയിപ്പം ബാഡ് ബോയ്സ് എത്ര മൂവി വന്നത് പറഞ്ഞാലും എന്റെ ഓൾ ടൈം ഫേവററ്റ് എന്ന് പറയുന്നത് ബാഡ് ബോയ്സ് വൺ ആൻഡ് ടു ആണ് കാരണം ആ രണ്ട് മൂവീസ് എന്നൊക്കെ പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഓഫ് ദ കിഡിലെ മൂവീസ് ആണ് അത് ഇതുവരെ കാണാത്ത കണ്ടു നോക്കുക കിഡിലെ മൂവിയാണ് ആ രണ്ട് മൂവീസും ഡയറക്ട് ചെയ്തിരിക്കുന്ന മൈക്കിൾ ബേ ആണ് സോ മൈക്കിൾ ബേയുടെ ടച്ച് എന്ന് പറയുമ്പോൾ അറിയാലോ അമ്മാതിരി ലെവലായിട്ടാണ് ആ രണ്ട് മൂവീസും പ്രസന്റ് ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് ഈ ഒരു മൂവി ഫ്രാഞ്ചൈസി ഇത്ര വലിയ ഫാൻസും അല്ലെങ്കിൽ ബാഡ് ബോയ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇത്ര വലിയ ബ്രാൻഡായിട്ട് നിൽക്കുന്നത് കാരണം അമ്മാതിരി ലെവൽ വളരുന്ന രണ്ടും അതിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബാഡ് ബോയ്സ് ടൂ ആണ് അതിൽ ഒരുപാട് കിടിലും സ്റ്റണ്ടൊക്കെ ഉണ്ട് നമ്മൾ ഹമ്മർ ഒക്കെ വെച്ചിട്ട് ഒരു വീടൊക്കെ ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് പോകുന്ന കുറേ സാധനമൊക്കെ ഉണ്ട് സോ അതൊക്കെ ആ ഒരു സിനിമയിലായിരുന്നു അങ്ങനത്തെ ഒരുപാട് കിടിലും കിടിലും ഷോർട്ട്സും സ്റ്റാൻ ഒക്കെ ഉള്ള ഒരു മൂവിയാണ് എന്റെ വൺ ഓഫ് ദ ഫേറേറ്റ് ആണ് പിന്നീട് വന്നിട്ടുള്ള ബാഡ് ബോയ്സ് ത്രീ ആൻഡ് ഈ വന്ന ബാഡ് ബോയ്സ് ഫോർ ഈ രണ്ട് മൂവിയുടെ ആരും മൈക്കിൾ ബേ അല്ല വേറെ രണ്ട് ആൾക്കാരാണ് പക്ഷെ മൈക്കിൾ ബേ ഈ ഒരു മൂവിയിൽ ക്യാമറ റോൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു ചെറിയൊരു പോർഷൻ വന്നു പോകുന്നുണ്ട് വേറെയും കുറച്ച് പേരൊക്കെ ക്യാമറ റോൾ വന്നു പോകുന്നുണ്ട് നമ്മൾ കാബിയിൽ ഇൻസ്റ്റഗ്രാമിൽ പുള്ളിക്കാരൻ വന്നു പോകുന്നുണ്ട് പിന്നെ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറേ മോട്ടിവേഷൻ ഒക്കെ തരണം എന്റെ അറിയത്തില്ല പുള്ളിക്കാരും സിനിമയിൽ ചെറിയൊരു ക്യാമറ റോൾ ഒക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ് ബാഡ് ബോയ്സ് ഫോർ കാണുന്നതിന് മുമ്പ് ബാഡ് ബോയ്സ് വൺ ടു ത്രീ കാണുമെന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ ബാഡ് ബോയ് ത്രീ കണ്ടിരുന്നാൽ കൊള്ളാം ില്ല അല്ലാതെ കാണണ മസ്റ്റ് ആണെന്നൊന്നും ഇല്ല കാരണം ബാഡ് ബോയ്സ് ഫോറിൽ പറഞ്ഞു പോകുന്ന കുറച്ച് ക്യാരക്ടേഴ്സും കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് അതെന്താണെന്ന് മനസ്സിലാവണെങ്കിൽ ത്രീ കാണണം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ മൂവിൽ പോകുമ്പോൾ മനസ്സിലാവും എന്താണ് എവിടെ നിന്നാണ് അത്ര തല പൊകിക്കുന്നതായിട്ടോ വലിയ കാര്യങ്ങളോ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ വലിയ ട്വിസ്റ്റും ടൈൻസ് ഒന്നും ഇല്ല സിമ്പിൾ ആക്കി തന്നെയാണ് മൂവി മുന്നോട്ട് മനസ്സിലാവും ആ രീതിയിലാണ് ഈ മൂവി പ്രസന്റ് ചെയ്ത് സോ എന്തായാലും ഓവറോൾ ഈ ഒരു മൂവി എനിക്ക് ഒരു ഓക്കെ എന്നൊരു ഫീൽ ആയിരുന്നു ആസ് ഒരു ഫാൻ ബോയ് പറയാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ആയില്ല എന്നും എന്റെ ഫേവററ്റ് എന്ന് പറയുന്നത് ബാഡ് ബോയ്സ് വൺ ആൻഡ് ടൂ ആണ് സോ എന്തായാലും ബാഡ് ബോയ്സ് ഹോറ് കണ്ടു നോക്കുക ഓൾറെഡി ഈ മൂവി കണ്ട ാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്ന് വെച്ചാൽ കമന്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യും ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു സോ മച്ച്